നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈറോഗ്രാം ബോട്ടിൻ്റെ പാർട്ട് 8 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 8 ആയത് നമ്മളെ പാർട്ട് 8-ൻ്റെ ഇത് ലാസ്റ്റത്തെ ഇതാണ്. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്നത് വേറൊരു ഇതായിട്ടാണ്. അപ്പോൾ പൈറോഗ്രാമിൻ്റെ തന്നെ പാർട്ട് 9 ആയിട്ടാണ് വരുന്നുള്ളത്. പക്ഷേ ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യമായിട്ട് വേറെ ബന്ധമൊന്നും ഉണ്ടാകത്തില്ല, ഫുള്ളും വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കമൻസ് സെറ്റാക്കാനാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കമൻസൊക്കെ സെറ്റാക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചത് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കമൻറ്റ് സെറ്റാക്കിയാൽ മാത്രമേ പറയാം, കമൻസിലേക്ക് ഫോട്ടോ സെറ്റാക്കാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ. അതേപോലെ തന്നെ നമുക്ക് കമൻസിലേക്ക് വീഡിയോയും സ്റ്റിക്കറും എങ്ങനെ ആഡാക്കാട്ടി നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടും കൂടി കഴിഞ്ഞാൽ നമ്മളെ പാർട്ട് 8 ഏകദേശം പറയേണ്ട ഒരു കമൻസിലൊക്കെ സെറ്റാക്കേണ്ട ഏകദേശം പറയേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ 4 സബ്സ്ക്രൈബ് ഉണ്ട്. പിന്നെ അത് ഞാൻ ഇപ്പോൾ അല്ല, അതിൽ കുറേ കഴിഞ്ഞിട്ട് കുറേ പാർട്ടുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ അതിനെക്കാട്ടി മുമ്പ് കുറച്ച് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കോൾ ബാക്ക് പഠിക്കാനുണ്ട്, പിന്നെ ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ് എന്നല്ല റിപ്ലൈ കീബോർഡ് മാർക്കപ്പ്, അതൊക്കെ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇത് പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ 4 സബ്സ്ക്രൈബ് എങ്ങനെ ബോട്ടിലേക്ക് വെക്കാനായിട്ട് പഠിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടാണ് പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 8 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടിയിട്ട് 8 പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സംശയം പറ്റുന്ന പറഞ്ഞാൽ മതി, ഞാൻ ഒരു പാർട്ട് നിങ്ങളെ സംശയം മൊത്തം ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ട് അത് ഫുള്ള് എനിക്കൊന്ന് പറഞ്ഞു തരാം. ഒരു പാർട്ടിൽ മൊത്തം ഇപ്പോൾ ഞാൻ ഇട്ട എല്ലാ പാർട്ടിലത്തെ എല്ലാ സംശയവും ഞാൻ ഇങ്ങനെ ഒറ്റ വീഡിയോയിൽ ഇട്ട് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾ പറഞ്ഞുതരാം, സംശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലൊക്കെ എടുക്കുന്നതായിട്ട് നിങ്ങൾ മച്ചാമാറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എന്നെ വിളിച്ച് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളോട് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ട് ആൾക്കാർക്ക്, മെൻഷൻ എങ്ങനെ കൊടുക്കാട്ട്, ഇതുപോലെ ഉണ്ടെങ്കിൽ എങ്ങനെ മെൻഷൻ കൊടുക്കാട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കും ടെക്സ്റ്റിൻ്റെ അടുത്ത് ഞാൻ ഒരു കോമ ഇട്ടിട്ടാണുള്ളത്, പിന്നെ ഡയറക്റ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ആൾക്കാർ മെൻഷന് ആഡാക്കാട്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുള്ള ഫുള്ള് പുറത്തത്തെ ഷെല്ലിലായിട്ടാണ് വെച്ചിട്ടുള്ളത്, പിന്നെ അതിൻ്റെ മീത്തുള്ള ബട്ടൻസിൻ്റെ ആടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആടെ ബട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ ബട്ടൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കുക. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് റെഡ് കളർ ബ്രാക്കറ്റ്, ആ ഒരു സംഭവമാണ് നമ്മളെ മെയിൻ സംഭവം. അപ്പോൾ ആടെ നമുക്ക് ഒരു ഇത് മെൻഷനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഇസിക്കൾട്ടിൻ്റെയോ ഡബിൾ ഡോട്ടിൻ്റെയോ, ഓക്കെ, ആ ഡബിൾ ഡോട്ടിൻ്റെ ഇസിക്കൾട്ടിൻ്റെ ഇടയിൽ. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഡബിൾ ഡോട്ടിൻ്റെയും ഇസിക്വൽറ്റിൻ്റെയും ഇടയിൽ എന്താ ഈ ഒരു സ്ഥലത്ത് F ഇട്ട് കൊടുക്കുക, സ്മോളിലിട്ടില്ല. നമ്മൾ നേരത്തെ പുറത്താണ് ഇതിൻ്റെ തന്നെ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ മേലത്തെ സ്ഥലത്താണ് നമ്മൾ F ഇട്ട് കൊടുക്കുക. നമുക്ക് ഈടെ F ഇട്ട് കൊടുക്കാം. എൻ്റെ വേണമെങ്കിൽ ത്രിബിൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ഹലോ ബ്രോ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ മെൻഷൻ സാധാരണ വെക്കൽ. അതിൽ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ നിന്നാണ് മെസ്സേജ് എടുത്തത്, ഈ ഒരു സ്ഥലത്ത് നിന്നാണ് പൈറോഗ്രാം ടൈപ്പ്സ് എന്ന് എടുത്തിട്ട് ആ ഒരു മെസ്സേജ് നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ സ്പേസ് ഇടാണ്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത്ര സ്പേസ് ഇട്ടത്. മെസ്സേജ് ഡോട്ട് ഫ്രം സ്മോൾ ലെറ്ററിലാണ് അണ്ടർസ്കോർ. അപ്പോൾ യൂസറിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ പാർട്ട് എൻ്റെ മുന്നത്തെ പാർട്ട് നോക്കിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് കൊടുക്കാം, അതിൻ്റെ മെൻഷനും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, മെൻഷന് കൂടി ഇട്ട് കൊടുത്തിട്ടായിട്ട് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആൾക്കാരുടെ മെൻഷൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്, ഈ ഒരു ഡോട്ട്സ് ഉണ്ടാകും, പിന്നെ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു സ്ഥലത്തു നിന്ന് എല്ലാ ബോട്ടിൻ്റെ ഇതേ മെത്തേഡ് തന്നെയാണ് ഉള്ളത്, അപ്പോൾ ഒരു വ്യത്യാസമില്ല ഒരു ബോട്ടിൻ്റെയും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്, അതാ ഫോർമാറ്റിൽ വരാത്തതുണ്ടാകാൻ മാത്രമാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വേറൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെയുള്ള വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താക്കണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഫോർമാറ്റ് മെത്തേഡിലാണ് സ്റ്റാർട്ട് മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാനിവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ട് നോക്കണ്ട, നിങ്ങളെ റിപ്പോയിലൊക്കെ ഞാനിപ്പോൾ സെറ്റാക്കുന്ന സംഭവം
റിപ്പോളൊക്കെ സെറ്റാക്കാൻ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ മുന്നത്തെ ഒരു കമൻറ്റ് ഞാൻ റിമൂവ് ആക്കുന്നില്ല. എന്താ വെച്ചാൽ ആൾക്കാർക്ക് നല്ല സംശയം ഉണ്ടാകും റിമൂവ് ആക്കി ചെയ്യുമ്പോൾ. നിങ്ങൾ അത് റിമൂവ് ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഗ്രീൻ കളറിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് മെസ്സേജ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ മെസ്സേജ് റിമൂവ് ആക്കണ്ട, ഓക്കെ. ആവശ്യം ഉണ്ടാകും മാത്രം റിമൂവ്, നിങ്ങൾക്ക് അത് അങ്ങനെ കാണുമ്പോൾ രസമില്ല മാത്രം റിമൂവ് ആക്കി. അതിനെ ഞാൻ റിമൂവ് ആക്കുന്നില്ല, ഓക്കെ. ഞാൻ അവിടെ പുതിയൊരു എവൈറ്റ് ക്രിയേറ്റ് ആക്കാണ്, അതായത് എവൈറ്റ് ഞാൻ ഈ എവൈറ്റിൻ്റെ മീറ്റിയം ആൻഡ് സെക്കൻഡ് സീൻ്റെ തായും അവിടെ ഞാൻ ഏ ഇട്ടിട്ട് അവിടെ നമ്മൾ എവൈറ്റ് തുടങ്ങുന്നില്ലേ, ആടാമോ ഇത് ചെയ്യുന്നതാണ്, ഓക്കെ. അപ്പോൾ ഞാൻ നമുക്ക് ഇവിടെ ചെയ്യാം. അവിടെ ഞാൻ എവൈറ്റ് എന്നിട്ടിച്ച് കൊടുക്കുകയാണ് ഈ സീൻ്റെ തൊട്ട് തായ, ഓക്കെ. എവൈറ്റ് നമ്മൾ നേരത്തെ എടുത്ത് അതേ സ്ഥലത്ത് നിന്ന് മെസ്സേജ് ഒന്ന് നേരെ ഇട്ടിട്ട് കൊടുക്കണം, ഓക്കെ. ഇപ്പോൾ ഞാൻ മെസ്സേജ് ഒന്ന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എന്ത് കൊടുത്തിട്ട് എനിക്ക് അറിഞ്ഞുവിടാം. ആ ഒരു സംഭവം ഞാൻ ഇട്ട് കൊടുക്കണം, ഓക്കെ. മെസ്സേജ് ഡോട്ട് റിപ്ലൈ, നമ്മൾ റിപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ടെക്സ്റ്റ് പിന്നെ കൊടുത്ത ഫോട്ടോ ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ സ്റ്റിക്കർ എന്നിട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റിക്കറിന് ഒരിക്കലും ക്യാപ്ഷന് ഉണ്ടാവത്തില്ല കേട്ടോ. സ്റ്റിക്കറിന് ഒരിക്കലും ക്യാപ്ഷന് ഉണ്ടാവത്തില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ടന് മാത്രമാണ് ഉണ്ടാവുന്നത്. ഞാൻ ബട്ടന് കൂടി സെറ്റാക്കി കാണിച്ചുതരാം. സ്റ്റിക്കർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറം തന്നെ ആ ബ്രാക്കറ്റിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് സ്റ്റിക്കർ ഇസിക്കൽ ടു സ്റ്റിക്കർ ഐഡിയും കൂടി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു മെത്തേഡും കൂടി കൊടുക്കാം, ഓക്കെ. ഞാനിപ്പോൾ ആടെ കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ എവൈറ്റിൻ്റെ ടീൻ്റെ തൊട്ട് തായാണ് സ്റ്റിക്കർ എൽറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ അല്ല, ബിഗ് ലെറ്റർ അല്ല, സ്റ്റിക്കേഴ്സ് അല്ല, സ്റ്റിക്കർ STICKER, ഓക്കെ. സ്റ്റിക്കർ എൻ്റെ ഇസിക്വൽ ടു ഡബിൾ കോമ ഒന്നിടാം, രണ്ടെല്ലാം ഡബിൾ കോമ ഒന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ID എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ഡബിൾ കോമായിട്ടൊരു ക്ലോസ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് റിപ്ലൈ ടെക്സ്റ്റിൻ്റെ അടുത്ത ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ എവൈറ്റിൻ്റെ എൻ്റെ നേരെ തൊട്ട് താഴെ അത് ക്ലോസ് ചെയ്യാം. അവിടെ തന്നെ ഇട്ട് ക്ലോസ് ആക്കിയാൽ വേറെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യണ്ട, ഓക്കെ. ആ ഒരു ബ്രാക്കറ്റാണ് ഇപ്പോൾ ഞാൻ ക്ലോസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ID കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ID എടുക്കണമെന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ആ ബോട്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ബോട്ട് ഏതെന്ന് വെച്ചാൽ MT ID ബോട്ട്, ഓക്കെ. അപ്പോൾ ഈ ബോട്ട് അധികം ആൾക്കറിയുന്ന വരുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ടിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ID എടുക്കാം. ID ബോട്ട്, ഈ ബോട്ടിലേക്കൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം, ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റിക്കർ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഗിഫ് ആമിനേഷനും സ്റ്റിക്കറോ നോർമൽ സ്റ്റിക്കറോ ഗിഫ് സപ്പോർട്ട് ആവത്തില്ല, ഓക്കെ. സ്റ്റിക്കറിലേക്ക് എൻ്റെ ഒരു നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കർ ഒന്ന് എടുത്തതിന് ശേഷം സ്റ്റിക്കർ ID ഒരു ID കാണാൻ സാധിക്കും. ആ ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം, ഓക്കെ. ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇതൊരു സ്റ്റിക്കർ ID, ഓക്കെ. അതിൻ്റെ തൊട്ടതായുള്ളത്, ഓക്കെ. എൻ്റെ ID ഇടകൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആ രണ്ട് ഡബിൾ കോമ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് റിമൂവ് ആകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അത് റിമൂവ് ഒരിക്കലും ആയിക്കൂടാം, ഓക്കെ. ഇപ്പം ഞാൻ ഒരു ഡിപ്ലോയ് ആക്കി കാണിച്ചു തരാം. ബോട്ടിൻ്റെ അടുത്ത് വീഡിയോ വരുന്നുണ്ട, വരുന്നില്ല എൽറ്റ്, ഓക്കെ. ഇപ്പം ഞാൻ അവിടെ നിന്ന് സ്പേസ് വിട്ട് കാണിച്ചു തരാം, ഓക്കെ. സ്പേസ് വിടുന്ന അവിടെ നിന്ന് ഓ സ്പേസ്, ഓക്കെ. സ്പേസ് വിട്ടായിപ്പോൾ അവിടെ ഞാൻ എൻ്റെ നേരെ ഡിപ്ലോയ് ആക്കി കൊടുക്കുക. ഓട്ടോ ഡിപ്ലോയിങ് എനേബിൾ ആക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, ഓക്കെ. ഞാനൊന്ന് കമ്മിറ്റ് ചേഞ്ചസ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്, ഓക്കെ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ റിമൂവ് ആക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതവിടെ ഇരുന്നോട്ട്, അതുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമുക്ക്, ഓക്കെ. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ആക്കുമ്പോൾ സ്റ്റാർട്ട് മെസ്സേജ് അതിൻ്റെ താണ്ട് ടെക്സ്റ്റിങ്ങൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിങ് റിമൂവ് ആക്കാം, ഓക്കെ. അത് നിങ്ങളെ സൗകര്യം നിങ്ങൾ റിമൂവ് ആക്കിയാൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ബോട്ടിലൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ബോട്ടിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്കറും വന്നതിൻ്റെതായ ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ഞാൻ കോഡിൽ നിന്ന് റിമൂവ് ആക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ആമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്, ആമിനേഷൻ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായുള്ള ആ ലിങ്ക് ഞാൻ കൊടുത്തത് തന്നെയാണ്, ഓക്കെ. അതിനിങ്ങൾ വലിയ സീനാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കോഡിൽ കൊടുത്തത്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് പോയിട്ട് റിമൂവ് ആക്കിയാൽ മതി, ഓക്കെ. നമ്മൾ കോഡിൽ സെറ്റാക്കിയ സ്ഥലത്ത് നിന്നിട്ട് റിമൂവ് ആക്കി കൊടുത്താൽ ആ സ്റ്റാർട്ട് മെസ്സേജിൻ്റെ അവിടെ നിന്ന്, ഓക്കെ. സ്റ്റിക്കർ മാത്രം ഉണ്ടെങ്കിൽ സ്റ്റിക്കർ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കറിലൊക്കെ എങ്ങനെ ബട്ടൺസ് കൂടി സെറ്റാക്കാൻ നോക്കാം, ഓക്കെ. സ്റ്റിക്കറിൻ്റെ ഇലക്ക് എൻ്റെ ഇറ്റ് ഏറ്റവും ലാസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയൊരു നെക്സ്റ്റ് ലൈനിൽ ഇതിട്ടൊരു കോണമില്ല. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ റിപ്ലൈ മാർക്കപ്പ് തുടങ്ങിയിട്ട് കോണില്ല. എന്താ വെച്ചാൽ രണ്ടാൾ ഇപ്പോൾ ഒരു കണ്ടിന്യൂ ലാസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ആക്കി. പിന്നെ ഇവിടെ
അതിൻ്റെതായ റിപ്ലൈ മാർക്കപ്പിൽ തുടങ്ങി. ഓക്കെ, നമ്മൾ റിപ്ലൈ മാർക്കപ്പ് നമ്മൾ പാർട്ട് ഫോറിലാണ് നമ്മൾ റിപ്ലൈ മാർക്കപ്പ് സെറ്റാക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ ഇതിലൊക്കെ സ്റ്റിക്കർ വെക്കുമ്പോൾ, പിന്നെ വീഡിയോ വെക്കുമ്പോൾ, ഗിഫ് വെക്കുമ്പോൾ, പിന്നെ വേറെ എന്തുണ്ട് ഫോട്ടോ വെക്കുമ്പോൾ, എല്ലാത്തിൻ്റെ റിപ്ലൈ മാർക്കപ്പ് ഒന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിലെങ്ങനെ യൂസ് ചെയ്ത് അതേ റിപ്ലൈ മാർക്കപ്പ് തന്നെയാണ് എല്ലാത്തിലേക്കും യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ അതേ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഗിഫിന് വേറെ ഒരു ഇത്, സ്റ്റിക്കറിന് വേറെ ഒരു ബട്ടൺ യുആർഎൽ സെറ്റാക്കുന്നത്, ഫോട്ടോത്തിന് വേറെ ഒരു ബട്ടൺ യുആർഎൽ സെറ്റാക്കുന്നത്, പിന്നെ നമ്മൾ മെൻഷനൊക്കെ സെറ്റാക്കിയിട്ട് അതിലേക്ക് വേറെ ഒരു ബട്ടൺ യുആർഎൽ സെറ്റാക്കുന്നത്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. എല്ലാത്തിലേക്കും ഒരേ ഒരു മെത്തേഡാണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒരു ഇതില്ല, എല്ലാത്തിലേക്കും ഒരേ ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു വ്യത്യാസമില്ല. പിന്നെ കമ്മിറ്റ് ചേഞ്ചസ് നടിക്കണം. ഞാൻ ഇപ്പോൾ പാർട്ട് ഫോറിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതേ മെത്തേഡാണ് ഇപ്പം ഞാൻ ഈടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ട് പാർട്ട് ഫോറിൽ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഹാഷ്ടാഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിൽ ടൈപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്താ വെച്ചാൽ ഹാഷ്ടാഗ് ഇട്ട് കൊടുത്താൽ ആ ഒരു ലൈനിൽ പിന്നെ ഒരു കോഡും ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഓക്കെ, മേലത്തെ ഞാൻ സ്റ്റിക്കർ നിന്നിട്ട് കൊടുത്ത്, രണ്ടാമത്തെ ടെക്സ്റ്റ് നിന്നിട്ട് കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്ന മേലത്തെ സ്റ്റിക്കറിൻ്റെ കോഡും രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ കോഡും സ്റ്റാർട്ട് മെസ്സേജിൽ വരുന്നത്. എൻ്റെ കമ്മിറ്റ് ചേഞ്ചസ് നിന്ന് അടിച്ചു കൊടുക്കാം. എനിക്ക് നേരെ ബോട്ടിൽ പോയിട്ടൊന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ബോട്ടിലായിട്ട് സ്റ്റാർട്ട് അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ, സ്റ്റാർട്ട് മെസ്സേജിൻ്റെ അവിടെ സ്റ്റിക്കറിൽ ബട്ടൺ വന്നിട്ടുണ്ടാവും. ഓക്കെ, സംഭവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും ഒരേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ സ്റ്റിക്കറിനല്ല ബട്ടണിന് ഇതെല്ലാത്തിനും ഒരേ ഒരു മെത്തേഡാണ് യൂസ് ആക്കുന്നുള്ളത്. പിന്നെ ആ ബോട്ടിലൊക്കെ ഇട്ടൊന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. സ്റ്റാർട്ട് അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ മെസ്സേജും ഈ മെസ്സേജും, അപ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ അവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് ബട്ടൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കോഡാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ മേലത്തെ സ്റ്റിക്കറിൻ്റെ കോഡ്, രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ കോഡ്. രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ആക്കുക കേട്ടോ, അത് വലിയ ഇഷ്യൂ ഒന്നുമില്ല റിമൂവ് ആക്കിയാൽ. പിന്നെ സ്റ്റിക്കർ വെക്കുമ്പോൾ ടെക്സ്റ്റ് വേണമെങ്കിൽ റിമൂവ് ആക്കാം. ടെക്സ്റ്റിൻ്റെ ഇപ്പോൾ ഞാൻ മാർക്കാക്കി ഇത്രയില്ല, അത് വേണമെങ്കിൽ മൊത്തം റിമൂവ് ആക്കിയാൽ. നിങ്ങൾ രണ്ട് തരം ചെയ്യുന്ന നിങ്ങളെ സൗകര്യം പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റും ചെയ്യാം, സ്റ്റിക്കറും ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറും ടെക്സ്റ്റും ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ കൂടി അങ്ങനെ സെറ്റാക്കുന്നത് കാണിച്ചിട്ട്, അപ്പോൾ ഞാൻ വീഡിയോ കൂടി സെറ്റാക്കുമ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് ചെയ്ത് ഞാൻ റിമൂവ് ആക്കുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ റിമൂവ് ആക്കുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ട് റിമൂവ് ആക്കുന്നില്ല. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോവാണ്. ഓക്കെ ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ആൻസിക്കിൻ്റെ സീൻ്റെ സ്ട്രൈറ്റുള്ള ലെവലിലാണ്. അപ്പോൾ അതേ ലെവലിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, കളർ വൈറ്റ് ടൈപ്പ് അതേ ലെവലിലാണ് നമ്മൾ എവൈറ്റ് തുടങ്ങേണ്ടത്. വേറെ എവിടെ ഇട്ടിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. എവൈറ്റ് മെസ്സേജ്, നമ്മൾ റിപ്ലൈ നേരത്തെ കൊടുത്ത റിപ്ലൈ സ്റ്റിക്കർ എന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്. റിപ്ലൈ അണ്ടർസ്കോർ വീഡിയോ എന്നാണ്. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റൊന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം. എവൈറ്റിൻ്റെ ടീൻ്റെ തൊട്ട് താഴെ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടീൻ്റെ തൊട്ട് താഴെ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ഇസ് ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് അവിടെ വീഡിയോ ലിങ്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. ഡബിൾ കോമേൻ്റെ ഉള്ളിൽ ലിങ്ക് എന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് അവിടെ ഇതുപോലത്തെ ഒരു കോമ ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ഉണ്ട് ക്യാപ്ഷൻ എന്നിട്ട് കൊടുക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോത്തിനും വീഡിയോത്തിനൊക്കെ ക്യാപ്ഷൻ എന്നാണുള്ളത്, ഡോക്യുമെൻറ്റ്സിനൊക്കെ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്യാപ്ഷൻ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ സെറ്റാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞാൽ മെത്തേഡില്ല. ഇവിടെ എങ്ങനെ ഇതേ സ്ഥലത്ത് എങ്ങനെ മെൻഷൻ സെറ്റാക്കട്ടെ, ആ ഒരു മെത്തേഡ് യൂസ് ആക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ഇനി ബട്ടനും കൂടി ഒന്ന് ക്രിയേറ്റ് ആക്കി തരാം. ഇപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ആക്കിയാൽ ബട്ടൺ ഉണ്ടാവത്തില്ല വീഡിയോയിലേക്ക്. അപ്പോൾ ബട്ടനും കൂടി എങ്ങനെ ക്രിയേറ്റ് ആക്കുന്നത് കാണിച്ചിട്ട് എന്താ വെച്ചാൽ ബട്ടനും കൂടി ഇരുന്നോട്ടെ. അപ്പോൾ ബട്ടനും കൂടി ഉണ്ട്, എൻ്റെ നേരെ നെക്സ്റ്റ് ലെവലിലേക്ക് വരാം. അവിടെ ആ കോമ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. എൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ റിപ്ലൈ മാർക്കപ്പ് എന്ന് അടിച്ചു കൊടുക്കാം. റിപ്ലൈ മാർക്കപ്പ് ഇസ് ഈക്വൽ ടു നമ്മൾ പാർട്ട് ഫോറിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതേ മെത്തേഡാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ഫോറിൽ പറയാത്ത മെത്തേഡല്ല. വീഡിയോത്തിനും ഫോട്ടോത്തിനും സ്റ്റിക്കറിനും എന്തൊക്കെയുണ്ട് ബട്ടൺസ്, ഏതൊക്കെ ബട്ടൺസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാത്തിൻ്റെ ബട്ടൺസിൻ്റെ മെത്തേഡും പാർട്ട് ഫോറിൽ പറഞ്ഞത് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾക്ക് യു ആർ എല്ലിൻ്റെ അടുത്ത് കോൾ ബാക്കിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കോൾ ബാക്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പാർട്ട് നയൻ ടെൻ ഏതെങ്കിലും ഒരു ഇതായിരിക്കും ആ കോൾ ബാക്കിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മളെ സെക്ഷന് കഴിഞ്ഞാൽ പുതിയൊരു സെക്ഷനായിട്ടാണ് ഞാൻ തുടങ്ങാൻ പ്ലാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് യു ആർ എൽ ആയിട്ട് ഇപ്പോൾ തുടങ്ങിയാൽ മതി. കോൾ ബാക്കായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ പാർട്ട് ഫോറിൽ പറഞ്ഞ അതേ മെത്തേഡാണ്. ഈ ബട്ടൻ്റെ കാര്യത്തിൽ ഇപ്പം കുറച്ച് ആൾക്ക് സംശയമുണ്ട്. ഈ സംശയങ്ങൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ പോയിട്ട് ഒരു ഗുണമില്ല. ഓക്കെ, പാർട്ട് ഫോറിൽ തന്നെ പറഞ്ഞത് അതേ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഞാൻ വീഡിയോ യൂസ് ആക്കി, നേരത്തെ സ്റ്റിക്കർ യൂസ് ആക്കി, ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റ് യൂസ് ആക്കി.
ഓക്കെ. പക്ഷേ സ്റ്റിക്കറിൻ്റെ നമുക്ക് ക്യാപ്ഷൻ ആവശ്യമില്ല, സ്റ്റിക്കർ മതി. പിന്നെ വീഡിയോത്തിൽ നമുക്ക് ക്യാപ്ഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ ഫോട്ടോത്തിൽ നമുക്ക് ക്യാപ്ഷൻ്റെ ആവശ്യമുണ്ട്. ഫോട്ടോത്തിൽ ഞാൻ പാർട്ട് ഫൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ റിപ്ലൈ മാർക്കപ്പ് ടെക്സ്റ്റിൽ എന്തില്ല, ടെക്സ്റ്റ് പിന്നെ അതിൻ്റെതായ റിപ്ലൈ മാർക്കപ്പ് എന്ന് വേറൊന്നുമില്ല. ഓക്കെ. പിന്നെ അവിടെ നമുക്കൊരു ലിങ്ക് കൊടുക്കാണ്ട്, റിപ്ലൈ വീഡിയോൻ്റെ അടുത്തൊരു ലിങ്ക് കൊടുക്കാണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ബോട്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ നേരെ ടെലഗ്രാഫ് ബോട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളെ പ്ലാൻ ഉണ്ടാവും എൻ്റെ ബോട്ടിലൊക്കെ സ്റ്റാർട്ട് അടിച്ചിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ 3 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ സെറ്റാക്കി കൊടുക്കാനായിട്ട്. ആ നിങ്ങളുടെ വിചാരമുണ്ടാകും മെൻസിൽ വെച്ചാൽ മതി, അത് നടക്കത്തില്ല കേട്ടോ. ഞാൻ സംഭവം ഒന്ന് കാണിച്ചിടാം. ഞാനവിടെ ഈ ബോട്ടിലൊക്കെ എൻ്റെ ഒന്ന് ഹെൽപ്പ് അടിച്ചു കൊടുക്കണം, ഈ ബോട്ടല്ല ഹെൽപ്പ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഹെൽപ്പ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഗീവ് മീ എ മീഡിയ അണ്ടർ 5 MB. 5 MB ഉള്ളിലുള്ള മീഡിയ മാത്രമാണ് ഈ ബോട്ട് സപ്പോർട്ട് ആവത്തുള്ളൂ. ഓക്കെ. ഞാൻ ചെറിയൊരു മീഡിയയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, അതായത് ഒരു 6 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ബോട്ടിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ലിങ്ക് കിട്ടുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ലൂസിഫർ ബോട്ടിലിൻ്റെ ഒരു വീഡിയോ ആണ് സെൻഡ് ആക്കിയിട്ടുള്ളത്, ലൂസിഫർ മോണിസ്റ്റർ ബോട്ടിലുള്ള. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾക്ക് 5 MB ഉള്ള വീഡിയോ സെൻഡ് ആക്കിയാൽ ലിങ്ക് കിട്ടും കേട്ടോ. എൻ്റെ ആ ലിങ്ക് നേരെ വീഡിയോൻ്റെ ലിങ്കിനായിട്ട് കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, എൻ്റെ നേരെ ഡിപ്ലോയ് ഓട്ടോ അപ്ഡേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ. ഈ ഒരു കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഒരു നേരത്തെ എങ്ങനെ ഉണ്ടായി അത് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല. ഓക്കെ. വീഡിയോത്തിന് വീഡിയോ, പിന്നെ ക്യാപ്ഷൻ ഉണ്ട്, വീഡിയോ ക്യാപ്ഷൻ. ഓക്കെ. വീഡിയോത്തിന് വീഡിയോ വരും, അതിൻ്റെതായ വീഡിയോ വരും, അതിൻ്റെതായ ക്യാപ്ഷന് വരും. സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, സ്റ്റിക്കർ പിന്നെ അതിൻ്റെതായ ക്യാപ്ഷന് വരത്തില്ല. കമൻറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്തപ്പോൾ ഓട്ടോ ഡിപ്ലോയ് ആയി കിട്ടും. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ടെന്നേ. പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെസ്സേജിൽ വീഡിയോൻ്റെ മാത്രം വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കറിൻ്റെയും ആ ടെക്സ്റ്റിൻ്റെ കൂടെ റിമൂവ് ആക്കിയാൽ മതി. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റിക്കർ മാത്രം മതി എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെയും ടെക്സ്റ്റിൻ്റെയും കൂടെ റിമൂവ് ആക്കിയാൽ മതി. ടെക്സ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെയും സ്റ്റിക്കറിൻ്റെ കൂടെ റിമൂവ് ആക്കിയാൽ മതി. ഓക്കെ. നിങ്ങൾ 3 ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ല അതിന് വേണ്ടതില്ലെന്ന് വെച്ച് വെച്ചാൽ മതി. പിന്നെ സ്റ്റാർട്ട് അടിച്ചിട്ട് 3 എണ്ണം വരുന്നുണ്ട്. ആ 3 എണ്ണം വരിപ്പിച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. മനസ്സിലാവുന്നില്ല ഒന്ന് പറഞ്ഞുതരാം. സപ്പോർട്ട് ഗ്രൂപ്പിൽ ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ എല്ലാവരും നിങ്ങൾക്കുള്ള ഇഷ്യൂസൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫുള്ളും എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ബൈ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.